പ്രശ്നക്കാരായ വ്ലോഗർമാർക്കെതിരെ ഹൈക്കോടതി. വ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ അറിയിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടതിയുടെ മുന്നറിയിപ്പുണ്ട്. സഞ്ജു ടക്കിക്കെതിരായ കോടതി സ്വമേധയായി എടുത്ത കേസിനിടെയാണ് ഈ പരാമർശം. നിയമലംഘനത്തിന് സഞ്ജു ടക്കിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച നടപടിയെ പരിഹാസ രൂപേണ സമൂഹമാധ്യമം വഴി പരിഹസിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചത്. ബ്ലോഗർമാർ ഭീഷണിപ്പെടുത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ കോടതിയെ അറിയിക്കണം. ആവശ്യമെങ്കിൽ ബ്ലോഗർമാർക്ക് നോട്ടീസ് അയച്ച് നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങളിലെ രൂപമാറ്റം സംബന്ധിച്ച ഹൈക്കോടതിയുടെ മുന്നുത്തരവുകൾ സർക്കാർ പാലിച്ചില്ല. വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയവർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ബ്ലോഗർമാർ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ സ്വീകരിച്ച നടപടി അറിയിക്കണം. ഗതാഗത കമ്മീഷണർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഫ്ളാഷ് ലൈറ്റുകൾ അപകടത്തിന് കാരണമാകുന്നുവെന്നും മാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും കോടതി പറഞ്ഞു. 2023 മുതൽ പരിഗണനയിലുള്ള സ്വമേധയാ എടുത്ത ഹർജിയിലാണ് കോടതിയുടെ നടപടി. വിഷയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വരുന്ന 13 പരിഗണിക്കും. ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇറക്കിയ ഇടക്കാല ഉത്തരവിന് പുറമെ ചില നിർദ്ദേശങ്ങൾ കൂടി വാഹന രൂപമാറ്റം വരുത്തുന്നതിൽ ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച പുറപ്പെടുവിച്ചിരുന്നു. ഓടുന്ന വാഹനത്തിൽ ഡ്രൈവർ ക്യാബിലിരുന്ന് വീഡിയോ പകർത്തുന്ന ബ്ലോഗർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം നടപടിയെടുക്കണം എന്നതടക്കമായിരുന്നു നിർദ്ദേശങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.